ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ പുതിയ പാലത്തെ വലിയ പാലത്തിനായുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ആരംഭിച്ചു. സ്ഥലം വിട്ടു നൽകുന്ന ഭൂ ഉടമകൾക്കുള്ള നഷ്ടപരിഹാരത്തുക അടുത്ത ദിവസം മുതൽ വിതരണം ചെയ്തു തുടങ്ങും. സെന്റിന് 9 ലക്ഷം രൂപ മുതൽ 11 ലക്ഷം വരെയാണ് നഷ്ടപരിഹാരം നൽകുന്നത്. അതേസമയം സ്ഥലം വിട്ടു നൽകാൻ വിസമ്മതിച്ച കട ഉടമകളെ പങ്കെടുപ്പിച്ചുള്ള യോഗം അടുത്ത ദിവസം കളക്ടറുടെ അധ്യക്ഷതയിൽ ചേരും. വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിലാണ് പുതിയ പാലത്തെ വലിയ പാലം എന്ന സ്വപ്ന പദ്ധതിയുടെ നടപടികൾക്ക് ആക്കം കൂടിയത്. പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി ഇവിടെ നിന്നും കുടിയൊഴിപ്പിക്കപ്പെടുന്ന കച്ചവടക്കാരുടെ പുനരധിവാസത്തിനായി 3 കോടി രൂപയാണ് നീക്കിവച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ കടയിൽ കച്ചവടം ചെയ്യുന്നവർക്ക് ഇത്തരം ഏറ്റെടുക്കലുകളിൽ നഷ്ടപരിഹാരം ലഭിക്കാറില്ല. എന്നാൽ ഇവിടെ മാനുഷിക പരിഗണനയെ തുടർന്നാണ് പുനരധിവാസത്തിന് പണം മാറ്റിവെച്ചത്. അതേസമയം സ്ഥലം വിട്ടു നൽകാൻ വിസമ്മതിച്ച കട ഉടമകളെ പങ്കെടുപ്പിച്ച് അടുത്ത ദിവസം കളക്ടറുടെ അധ്യക്ഷതയിൽ യോഗം ചേരും. പുതിയ പോലും ഏകദേശം അതിൻ്റെ പണം വന്നു കഴിഞ്ഞു, സ്ഥലമെടുപ്പിൻ്റെ പണം എത്തിക്കഴിഞ്ഞു. മൊത്തത്തിൽ ഉള്ള സമ്മതപത്രവും പിന്നെ കട ഉടമകൾക്കാണ് പണം പോകുന്നത്. അപ്പോൾ കട നടത്തുന്നവർ അവിടുന്ന് ഒഴിയുകയും ചെയ്താൽ മാത്രമേ നമുക്ക് അത് പൊളിച്ചു തുടങ്ങാൻ പറ്റൂ. സ്ഥലം വിട്ടു നൽകുന്നവർക്ക് നഷ്ടപരിഹാരം നൽകാൻ 48 കോടി രൂപയാണ് ആവശ്യം. ഇതിൽ 18 കോടി രൂപ കിഫ്ബിയിൽ നിന്നും ആദ്യഗഡു നൽകി. ഈ തുക വിതരണം ചെയ്ത് ബാക്കിയുള്ള സ്ഥലം ഏറ്റെടുപ്പ് നടപടികൾ കൂടി വേഗത്തിൽ പൂർത്തിയാക്കിയാൽ പാലം പണി ഉടൻ തുടങ്ങാനാകും. കേരള റോഡ് ഫണ്ട് ബോർഡിനാണ് നിർമ്മാണ ചുമതല. പുതിയ പാലത്തെ വലിയ പാലം വേണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. റെയിൽവേ സ്റ്റേഷൻ, തളി, കല്ലായി എന്നിവിടങ്ങളിൽ നിന്ന് മിനി ബൈപ്പാസിലേക്ക് വേഗത്തിലെത്താവുന്ന വഴിയാണിത്. ഷാദ് റഹ്മാൻ, 24 കോഴിക്കോട്.